അമ്മത്തൊട്ടിൽ എന്നുള്ള കവിത പൊറനാട്ടുകര സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരൊക്കെ ചേർന്ന് സിനിമയാക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം. അതിൻ്റെ പ്രമേയം അത്ര പുതിയതൊന്നുമല്ലെങ്കിലും വളരെ പ്രസക്തമായിട്ടുള്ള വിഷയമാണ്. നമ്മുടെ സമൂഹത്തിൽ ഉള്ള വളരെ വേദനിപ്പിക്കുന്നതും എല്ലാവരുടെയും ശ്രദ്ധ എത്തേണ്ടതുമായിട്ടുള്ളൊരു വിഷയമാണ്. കുട്ടികളിലേക്ക് സിനിമാ രൂപത്തിൽ ചെല്ലുമ്പോൾ കുറേ കൂടി അത് ആഴത്തിൽ അവരുടെ മനസ്സിൽ പതിയാൻ സാധിക്കുന്നു. നല്ല രീതിയിൽ അത് സിനിമയായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ആ കവിത ഒരു സിനിമയാകുന്നതിൽ എനിക്കുള്ള സന്തോഷം ഞാൻ പറയാറുണ്ട്. അമ്മയ്ക്ക് കൊടുത്തോ? ആ, അവിടെ കൊടുത്തിണ്ട്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടാ. എന്താ നിനക്ക് പറയാനുള്ളത്? എന്താ പറയാനുള്ളതെന്ന്? ഈ പുരാവസ്തുവിനെ കൊണ്ടുപോയി കളയാൻ എത്ര കാലമായി ഞാൻ പറയുന്നു. അമ്മേ, അമ്മേ, ും
അന്നത്തെ സൂചി പ്രയോഗത്തിൻ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടെ പോൾ കടന്നു പോയി. പിന്നെയും മുന്നോട്ടു വിട്ടമില്ലാളില്ല കുട്ടിയെ കാന്തത കണ്ണുപൊത്തി കളിക്കുന്ന വിദ്യാലയമുറ്റമുണ്ടൊന്നിനെ പൊട്ടിക്കരഞ്ഞും ചഠിച്ചും കുതറിയുമെത്തിയതും ഉച്ചയാവോളമമ്മയ ചുറ്റുമതിലിൻ പുറത്തുന്നു നിന്നതും ചങ്കിൽ കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും പിച്ചിയതാര കരിഞ്ഞൊരി കൈകളോ പെട്ടെന്നു വാഹനം മുന്നോട്ടു പോകയായി. ഇങ്ങനെ കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ടു കരിന്തിരിയാളും വരെയവർ ഒന്നിനെ കൊണ്ടുപോയിടേണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ ആരാണു മുന്നിൽ പുറത്തേക്ക് ശാന്തനായി ഈശ്വരൻ കാറ്റുന്നു എന്തായി ആ സമയത്ത് കാര്യം? ഈശ്വരൻ കാറ്റുന്നു കൊള്ളാനിറങ്ങിയോ ഏറെ തണുക്കുന്നു ചില്ലുയർത്തിയിടുമ്പോൾ ഓർത്തു കരിമ്പടം അമ്മ വയറ്റത്തു പറ്റിക്കിടക്കുന്ന ചൂട് മുഷിവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം പുലർച്ചയിലോലക്കൊടികൾ പുകയുന്നതിൻ മണം ഒന്നിനും കൊള്ളരുതാത്തവൾ നിന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും മടങ്ങാതെ വയ്യത്തലക്കകത്തെന്തോ പെരുക്കുന്നു മെല്ലെ തിരിഞ്ഞുന്നു നോക്കി പിറകിലെ സീറ്റിലുണ്ടമ്മ വലത്തോട്ടു പൂർണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങിക്കിടക്കുന്നു പിളയടങ്ങ് നിറം പോയ കണ്ണുകളിൻ്റെ അടക്കാതെ വച്ചമ്മ നിർദ്ദയം കണ്ണുകളിൻ്റെ അടയ്ക്കാതെ വച്ചമ്മ നിർദ്ദയം. ഓർക്കുക, വാർദ്ധക്യം ഒരു ശാപമല്ല, അവർ കറവയറ്റ പശുക്കളുമല്ല. അമ്മത്തൊട്ടിലേക്കും വൃദ്ധമന്ദിരങ്ങളിലേക്കും ആട്ടിയോടിക്കപ്പെടേണ്ടവരുമല്ല. അവർക്ക് ഒരു ഭാസുരമായ യൗവനമുണ്ടായിരുന്നു, അത് വിനിയോഗിച്ചത് നിങ്ങൾക്ക് വേണ്ടിയും.